ഇനി നമുക്ക് ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കാം. രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടുള്ളതും, ഒന്ന് ന്യൂ ബോണിന് പറ്റുന്ന തരത്തിലുള്ളതും, പിന്നെ ഗ്രോ വിത്ത് യുവർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ടൈപ്പുമാണ് ഉള്ളത്. ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ തൊട്ട് ഒരു 6 മാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയപ്പറുകൾ ക്ലോത്തിൻ്റെതായിട്ടുണ്ട്. അതാണ് ക്ലോത്ത് ഡയപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 3 കിലോഗ്രാം വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ, അത് ബ്രാൻഡ്സ് അനുസരിച്ചിട്ട് മാറാം. 3 കിലോ എന്നുള്ളത് 4 ആവാം, 4, 5 ആവാം, പക്ഷേ ഏകദേശം അങ്ങനെ ഒരു ന്യൂ ബോൺ ടൈപ്പായിട്ട് ഒരു ക്ലോത്ത് ഡയപ്പർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഗ്രോ വിത്ത് യുവർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു തരത്തിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള നിങ്ങൾ ന്യൂ ബോൺ ക്ലോത്ത് ഡയപ്പർ വാങ്ങേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യകാലത്തിൽ ആദ്യ മാസങ്ങളിലെല്ലാം കുട്ടികളെ സാധാരണയായിട്ട് തുണിയാണ് ഉടുപ്പിക്കാറ്. അവർ ധാരാളം തവണ അവർ പൂപ്പിയും അതുപോലെ പീ ചെയ്യും. അപ്പോഴെല്ലാം നമ്മൾ ഈ ഒരു ഡയപ്പർ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന് കാല് നല്ലത് തുണി മാറ്റുന്നത് തന്നെയായിരിക്കും ഏറ്റവും എക്കണോമിക്കലായിട്ടും ഉള്ള മാർഗം. പക്ഷേ കുട്ടി ഒരു കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഒരു കുഞ്ഞിന് ഒരു 3 കിലോ തൊട്ട് 15 കിലോ വരെയുള്ള വെയിറ്റ് ആയിരിക്കുന്ന സമയത്ത്, ഇതിൽ 3 ആയിക്കോട്ടെ 15 വരെ ആയിക്കോട്ടെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡയപ്പറാണ് ക്ലോത്ത് ഡയപ്പറാണ് ഗ്രോ വിത്ത് യുവർ ചൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വേറൊരു മോഡൽ. അത് നമുക്ക് കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് ഡയപ്പറിൻ്റെ സൈസ് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ ദീർഘകാലം കുഞ്ഞിനൊരു 3 വയസ്സ് വരെയൊക്കെ സുഖമായിട്ടത് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ക്ലോത്ത് ഡയപ്പർ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നുമല്ല. നമ്മൾ നന്നായി വാഷ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. നമുക്ക് ഒരു കുഞ്ഞിനെന്നല്ല, നമുക്ക് 2, 3 കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും എക്കണോമിക്കലാവുന്നത് അതുകൊണ്ടാണ്. ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അതല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നല്ല ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങണമെങ്കിൽ അത് നമുക്കറിയാം ബ്രാൻഡിനനുസരിച്ചിട്ടും അതിൻ്റെ ഇൻസേർട്ടുകളെ അനുസരിച്ചും എല്ലാം ഇതിൻ്റെ പ്രൈസിന് വ്യത്യാസമുണ്ടായിരിക്കും. ഞാൻ എന്തായാലും ലിങ്കെല്ലാം താഴെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ഏതൊക്കെ ടൈപ്പാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഡിസ്പോസിബിൾ വാങ്ങുമ്പോൾ നമുക്ക് 10 രൂപ, ഒരെണ്ണത്തിന് 10 രൂപ ചിലവാകുന്നിടത്ത് നമ്മൾ ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം വാങ്ങുന്നതിന് മിനിമം ഒരു 1500 രൂപയെങ്കിലും ചിലവാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഈ ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങുന്നത് വളരെ നഷ്ടമല്ലേ എന്ന് വിചാരിക്കും. നമ്മളൊരു വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നിങ്ങൾ ക്ലോത്ത് ഡയപ്പർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് കുഞ്ഞിന് ഒരു 2, 3 വയസ്സ് എത്തിയിട്ടാണ് നിങ്ങൾ ക്ലോത്ത് ഡയപ്പർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ പറയുക അത് അത്ര ലാഭകരമാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കുമ്പോഴാണ് ഒരു ക്ലോത്ത് ഡയപ്പർ ലാഭകരമായിട്ട് തീരുന്നത്. ക്ലോത്ത് ഡയപ്പർ ഗ്രോ വിത്ത് യുവർ ചൈൽഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് 3 തരത്തിലുണ്ട്. അതായത് പോക്കറ്റ് ഡയപ്പർ ഉണ്ട്, പിന്നെ കവർ ഡയപ്പർ ഉണ്ട്, പിന്നെ ഒരു ഓൾ ഇൻ വൺ ഡയപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു 3-ാമതൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, പോക്കറ്റ് ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മുൻപത്തെ ക്ലോത്ത് ഡയപ്പർ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കൂടുതൽ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് ഒരു പോക്കറ്റ് ഉണ്ടായിരിക്കും, ആ പോക്കറ്റിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ പോക്കറ്റിനകത്ത് വെച്ചിട്ടും ഇൻസേർട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പോക്കറ്റിന് പുറത്ത് വെച്ചിട്ടും ഉപയോഗിക്കാം. പിന്നെ കവർ ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പോക്കറ്റ് ഉണ്ടായിരിക്കുകയില്ല, ഒരു കവർ പോലെ 2 സൈഡിലൊരു മടക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇൻസേർട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ ഓൾ ഇൻ വൺ ഡയപ്പർ AIO എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതിലാകുമ്പോൾ ഓൾറെഡി ക്ലോത്ത് ഡയപ്പറിനകത്ത് ഒരു ഇൻസേർട്ട് സ്റ്റിച്ചഡായിട്ടാണ് വരിക. അപ്പോൾ അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇൻസേർട്ടുകൾ അതിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യാം, എന്നിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ങനെ 3 തരത്തിലാണ് ക്ലോത്ത് ഡയപ്പറിൻ്റെ മോഡൽസ് വരുന്നത്.